ബർത്ത്ഡേയോടനുബന്ധിച്ച് നീ ചെയ്യുന്ന വലിയൊരു കാര്യം ശരിക്കും ഭയങ്കര സർപ്രൈസ് ആയിപ്പോയി. ഇങ്ങനെയൊക്കെ വലിയ മനസ്സ് കാണിക്കാൻ ആരും മുന്നിട്ട് ഇറങ്ങാറില്ല. അപ്പോൾ ആ ഒരു വലിയ മനസ്സിന് ഞാൻ ഒരുപാട് ഒരുപാട് താങ്ക്സ് പറയുകയാണ്. ഇത് കണ്ടിട്ട് എല്ലാവരും ഇങ്ങനെയൊക്കെ ചെയ്യട്ടെ, പറ്റട്ടെ. അപ്പോൾ അത് വെരി ബെസ്റ്റ് അശ്വിൻ. ആദ്യമേ അശ്വിനെ ഹൃദയം നിറഞ്ഞ ജന്മദിന ആശംസകൾ. എല്ലാവരും പറഞ്ഞത് എനിക്ക് മുന്നേ അതൊക്കെ സംസാരിച്ചിട്ടുണ്ടാവും. നിങ്ങളൊക്കെ സംസാരിച്ചില്ലേ? അപ്പൊ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. കാരണം നമ്മളും ആഘോഷിക്കും ബർത്ത്ഡേ, ഒരു കൂട്ടുകാരന്മാരായിട്ട് ഒരു കുപ്പി എടുത്ത് എവിടെയും ഒരു ഉണ്ടെന്ന് അടിച്ചിട്ടേക്ക് ആഘോഷിക്കും. പക്ഷെ അതല്ല, ഇങ്ങനെയൊക്കെ ചെയ്യുന്നതാണ് നല്ല കാര്യം. അതിന് മനസ്സ് കാണിച്ചതിന്, മനസ്സ് തോന്നിയതിന് അശ്വിന് എല്ലാവിധ ആശംസകളും. പിന്നെ ഇന്ന് ബിഗ് ബോസിനെ സംബന്ധിച്ചിട്ട് അതൊപ്പം അവൻ്റെ ഏറ്റവും വലിയ സന്തോഷമുള്ള നിമിഷങ്ങളിലൊന്നായിരിക്കും ഈ സമയം. അമ്മയെ അമ്മയെക്കുറിച്ച് ബിഗ് ബോസിനകത്ത് വെച്ച് പറഞ്ഞ് ഞങ്ങൾക്ക് അറിയാവും. കറക്റ്റ് പറഞ്ഞാൽ ഞങ്ങൾ അടുത്തടുത്ത് നാട്ടുകാരാണെന്ന് പോലും ആ വീട്ടിനകത്ത് ചെന്നപ്പോഴാണ് അറിയാൻ പറ്റിയത്. വിതുരയും നെടുമങ്ങാടും അടുത്തടുത്താണ്. നെടുമങ്ങാടും അല്ല, ഞാൻ എൻ്റെ വീടിൽ നിന്ന് വളരെ അടുത്താണ് അവൻ്റെ വീട്. അപ്പം ഇന്ന് അവൻ്റെ അമ്മയുമായിട്ട് അവൻ്റെ ആദ്യമായിട്ട് അമ്മയെ ബർത്ത്ഡേ ആഘോഷിക്കുന്നു. അപ്പോൾ അതിലും ഇപ്പം ആ ഒരു ചടങ്ങിനും എത്താൻ പറ്റിയ വലിയ സന്തോഷം. പിന്നെ ഇന്നവന് ഗിഫ്റ്റ് വാങ്ങാൻ വേണ്ടി ഞാൻ ആലോചിക്കുന്നവന് എന്ത് ഗിഫ്റ്റ് വാങ്ങണം എന്ന് ഞാൻ കുറേ ആലോചിച്ചു. പിന്നെ എനിക്ക് തോന്നിയ നേരം ഏറ്റവും കൂടുതൽ ഇവന് നഷ്ടപ്പെട്ടിട്ടുള്ളത് ബിഗ് ബോസിന് അതൊരു കുരങ്ങ് വന്ന് ഇവൻ്റെ ഓരോ നിക്കറെടുത്തോണ്ട് പോയിരുന്നു. അപ്പം ഞാൻ ആദ്യം വിചാരിച്ച് ഇവന് ഒരു ഒരു മാസത്തേക്കുള്ള ബ്രാൻഡഡ് നിക്കറുകൾ മേടിച്ചു കൊടുത്താലോ എന്ന് ഞാൻ ആലോചിച്ചു. പിന്നെ ബർത്ത്ഡേക്ക് എങ്ങനെ അതുകൊണ്ട് കൊടുക്കും എന്ന് ഒരു ഇത് ഉണ്ടായിരുന്നതുകൊണ്ട് ഞാൻ സ്വർണ്ണമാണ് അത് ഞാൻ തന്നത്. അങ്ങനെ 2.5 പവൻ്റെ ഒരു മോതിരം ഞാൻ ഗിഫ്റ്റായിട്ട് ഞാൻ കൊടുത്തു. അപ്പോൾ അതിന് വലിയ സന്തോഷം. പിന്നെ പിന്നെ സ്വർണ്ണം ഒന്ന് കാണിക്കണം കേട്ടോ. അവനാണ് എന്റെ സ്വർണം. പിന്നെ എല്ലാ പ്രിയപ്പെട്ട ചാനൽ പ്രസിഡന്റ് എല്ലാവരെയും നിങ്ങളുടെ എല്ലാവരും പ്രത്യേക ശ്രദ്ധയ്ക്ക്. നിങ്ങൾക്കൊക്കെ ആഘോഷിക്കാൻ പറ്റിയ ഒരു ഫ്രെയിമിലാണ് നിങ്ങൾ നിൽക്കുന്നത്. നിങ്ങൾക്ക് ആഘോഷിക്കാം, ആനന്ദിക്കാം. ഇന്ന് രാവിലെ മുതൽ ഞാൻ ഇന്ന് രാവിലെ ലോ അക്കാഡമിയിൽ ആർട്സ് ഫസ്റ്റ് ഇനാഗുറേഷനായിരുന്നു. ഞാൻ ഈ അളിയിൽ ഒരുമിച്ച് അവിടെയും കിട്ടിയിട്ടുണ്ട് അവർക്ക് കുറേ ഫോട്ടോസ്. നിങ്ങൾക്ക് വിത്ത് വിഷ്വൽ അത് മൊത്തം ഒരുമിച്ച് അനൗൺസ് ചെയ്ത് അഖിലേട്ടൻ്റെ സുചിത്ര ചേച്ചി എന്ന് പറഞ്ഞ് വന്നപ്പോഴേ കയറി വന്നു. അപ്പം നിങ്ങൾക്ക് ആഘോഷിക്കാം. കുറച്ച് ദിവസത്തേക്കും കൂടെ ഓടുന്നു തോന്നി. ഇതിപ്പോ ഈ ബിഗ് ബോസ് കഴിഞ്ഞാൽ തീരുമെന്ന് തോന്നുന്നില്ല. ഞാൻ നിങ്ങൾ വന്നു നിന്നപ്പോഴേ എന്റെ ചിരി മൊത്തം അതായിരുന്നു. പിന്നെ ഈ വന്നവരുടെ എല്ലാവരും പ്രത്യേകത്തേക്ക് ഇവരെന്ന് ഏപ്രിൽ അല്ല അടുത്ത മാസം April 15 എന്റെ ബർത്ത്ഡേ. നിങ്ങൾ ഇതുപോലെ വരണം കേട്ടോ, എല്ലാരും വരണം. ഞാനും ഒന്ന് എന്തെങ്കിലും ഉറപ്പായിട്ടും വരേണ്ടി വരും. അതും കൂടെ ഞാൻ പറഞ്ഞേക്കാം, പാലുകാച്ചാണ് വീട്. അപ്പോ ഞാൻ ഫിക്സ് ചെയ്തിട്ടില്ല, പാലുകാച്ചായിരിക്കും. പക്ഷെ എന്റെ ബർത്ത്ഡേക്ക് ഞാൻ നിങ്ങൾ എല്ലാവരും വിളിക്കും. കല്യാണം നമ്മള് ബിഗ് ബോസ് വെച്ച് പറഞ്ഞില്ലേ, കൊറേ പെമ്പിള്ളേര് വരിവരെ നിക്കുന്നൊക്കെ, അതൊക്കെ നടക്കുന്നുണ്ടോ? ആലോചിച്ചോക്ക്, കണ്ടന്റ് ഉണ്ടാക്കാൻ. അതായത് സുചിത്രയും അഖിലിനെയും നിർത്തി തന്നെ ചോദിച്ചു എന്നാണ് കല്യാണം, മനസ്സിലായത്? നമ്മുടെയൊക്കെ പഴുത് പതുക്കെ കത്തോളൂ. പക്ഷെ അത് ബിഗ് ബോസ് കണ്ടവർക്കൊക്കെ തോന്നി നമ്മൾ ഭയങ്കര ബുദ്ധിമാനായി. ശരിക്കും വന്ന് ബുദ്ധികളായിരുന്നു, അതുകൊണ്ടാണ് ഒന്നും പറയാനില്ല. ഞാനവിടെ സ്വസ്ഥനായിരുന്നു, സമാധാന പ്രിയനായിരുന്നു. ഞാൻ എനിക്ക് 77 ദിവസവും ഞാൻ ആ മഞ്ഞ സോഫയിൽ പിരിയും. എനിക്കൊരു സമാധാനം ഉണ്ടായിരുന്നു, സുഖമായിരുന്നു. ഞങ്ങൾ ആരും ആ സോഫയുടെ അടുത്തേക്ക് അധികം പോയിട്ടില്ല. അശ്വിന്റെ ഒരു കഥ കൂടെ ഞാൻ പറഞ്ഞത്, അതായത് ബിഗ് ബോസ് വെച്ച് നല്ല കണ്ടന്റ് എടുത്തു. അപ്പൊ ബിഗ് ബോസ് ഒരു 2 ആഴ്ച കഴിഞ്ഞപ്പോ
അശ്വിൻ്റെ അടുത്ത് ഞാൻ ചോദിച്ചടാ, ഞങ്ങൾക്ക് വീട്ടുകാരെയൊക്കെ മിസ് ചെയ്ത് തുടങ്ങുന്ന ഒരു സമയമാണ്. വീട്ടുകാരെ കൂട്ടുകാരെ ഒക്കെ മിസ് ചെയ്ത് നമ്മൾക്കൊരു മെന്റലി ഒരു ഇതിലോട്ടെത്തും, അല്ല വീട്ടിൽ പോയവർക്ക് അറിയാം. അപ്പം ഞാൻ അശ്വിൻ്റെ അടുത്ത് ചോദിച്ചടാ, നിനക്ക് ഇതുപോലെ വീട്ടിൽ നിന്ന് നിനക്ക് ഒന്നും ഫീൽ ചെയ്യുന്നില്ലടാ, നിനക്ക് വിഷമം എല്ലാം ഫീൽ ചെയ്യുന്നുണ്ടോ എന്നിങ്ങനെ ചോദിച്ചു പോകാൻ പറഞ്ഞു. ഇല്ല ഏട്ടാ, ഞാൻ ഇവിടെ സുഖിക്കുക എന്ന് പറഞ്ഞു. ഞാൻ ആന്ധ്ര, നീ ഇവിടെ സുഖിക്കുക എന്ന് പറയാൻ കാര്യം കേട്ടാ, ഞാൻ രാവിലെ എണീറ്റ് 11 മണിക്കൊക്കെ പഴങ്കഞ്ഞി കുടിക്കുകയും ഒക്കെ കഞ്ഞിയൊക്കെ കുടിച്ചോണ്ടിരുന്ന ആളാണ്. ആ എനിക്കിപ്പോൾ ഇവിടെ കിട്ടുന്ന ഫുഡ് ആലോചിച്ച് നോക്ക്, രാവിലെ ഗോതമ്പ് ദോശ എനിക്ക്, അതായത് നമ്മളവിടെ പരിപ്പ് കറിയും ഗോതമ്പ് ദോശ എന്ന് പരാതി വന്നിട്ടാണ് അശ്വിൻ പറയും. ഇത് തമാശയ്ക്ക് പറയുന്നതാണ് എനിക്ക് തന്നെ. അപ്പോൾ എനിക്ക് രാവിലെ ഗോതമ്പ് ദോശ കിട്ടുന്നുണ്ട്, ഉച്ചയ്ക്ക് നല്ല പരിപ്പും ചോറും കിട്ടുന്നുണ്ട്. അതൊക്കെ പോട്ടും, ഞാൻ കിടക്കുന്നത് എ സി റൂമിൽ. പിന്നെ ഇതൊന്നും ഇതല്ല യഥാർത്ഥ തമാശ. പിന്നെ ചേട്ടാ, ഞാൻ ആഴ്ചയിൽ ഒരു ദിവസമാണ് എൻ്റെ ബാത്റൂമൊക്കെ ക്ലീൻ ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പൊ എന്റെ ബാത്റൂം ക്ലീൻ ചെയ്ത് പറഞ്ഞ ആരാണ്? സിനിമാ നടിമാരും സീരിയൽ നടിമാരും രണ്ട്. അത് കഴിഞ്ഞില്ല, അത് കഴിഞ്ഞിട്ട് എന്നെ ഞാൻ എന്തെങ്കിലും കുറ്റങ്ങൾ കാണിച്ചു കഴിഞ്ഞാൽ എന്നെ വഴക്ക് പറഞ്ഞുകൊണ്ടിരുന്നത് അപ്പുറത്ത് വിട്ടില്ല സോമമാവനും അവിടെ ഉള്ള രവി അണ്ണനും ഒക്കെയാണ്. ഇപ്പൊ എന്നെ ഞായറാഴ്ചയും ശനിയാഴ്ച വന്ന് വഴക്ക് പറയുന്ന ആരാണ്? മോഹൻലാലാണെന്ന്. അതുകൊണ്ട് ഞാൻ ഇതങ്ങ് സുഖിക്കുക. ഹാപ്പിയാണ് കാരണം അല്ലേ, ബിഗ് ബോസ് നിന്ന് നമ്മൾ പുറത്തിറങ്ങുമ്പോൾ അത് നമ്മളത് കീപ്പ് ചെയ്യണം ആഗ്രഹിച്ചുകൊണ്ട് സൂരജ്. അപ്പൊ അവന് ഇപ്പൊ ഇന്ന് എനിക്ക് ഇന്ന് പൂജ കഴിഞ്ഞ സിദ്ദിഖ് സാറിന്റെ പുറാട്ട് നാടകം എന്ന് പറയുന്ന സിനിമയിൽ ഗംഭീരമായ ഒരു ക്യാരക്ടർ ചെയ്യുന്നുണ്ട്. അപ്പൊ അതിന്റെ ഷൂട്ടിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് കാസർഗോഡാണ് അല്ലെങ്കിൽ അവന് വ്യത്യാസം. എന്റെ ഒരു ചെറിയ വിശേഷം കൂടെ, എല്ലാവരും ഞാൻ എന്റെ വായിന്ന് അറിയാൻ വേണ്ടി കാത്തിരിക്കുന്ന ഒരു വിശേഷമുണ്ട്. ഞാനൊരു സിനിമ ചെയ്തിട്ട് വന്നേക്കാണ്, നമ്മുടെ മലയക്കോട്ടയം വാലിബൻ എന്ന നാലേറ്റിലെ മൂവി ചെയ്തിട്ട് വന്നേക്കാണ്. അപ്പോൾ അത് ഓണം റിലീസാണ് തോന്നുന്നു, എനിക്ക് തോന്നുന്നില്ല, എനിക്കറിയില്ല കറക്റ്റായിട്ട്. അപ്പോൾ സ്റ്റിൽ ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. രാജസ്ഥാനിലായിരുന്നു. എനിക്ക് നല്ല എല്ലാവർക്കും അറിയാലോ മലയക്കോട്ടയം വാലിബൻ എന്ന് പറഞ്ഞപ്പോൾ ലിജോ ജോസ് സാറിൻ്റെ മൂവിയാണ്. അപ്പോൾ എൻ്റെ ഞാൻ സാറിൻ്റെ ഫസ്റ്റ് പടത്തിലെ നായികയായിരുന്നു. ഞാനത് കേട്ടപ്പോ ഞാൻ വിചാരിച്ചു തുടങ്ങാൻ പറ്റിയ ഒരു. അപ്പൊ ഫ്യൂച്ചറിലേക്ക് എല്ലാവരും ആശംസകളും നേരുന്നു. താങ്ക് യു, താങ്ക് യു. അപ്പൊ ഞാനായിട്ട് എന്നെ പറയാണ്, എല്ലാവരും ഊഹാപോഹങ്ങൾ മാത്രത്തിൽ നടക്കുകയാണ്. ഞാൻ അതിലുണ്ടോ ഇല്ലയോ ലാലേൻ്റെ കൂടെ ഒരു പിക്ക് കണ്ടപ്പോ എല്ലാവരും ആ ഉണ്ടെന്ന് ഉറപ്പിച്ചു. അപ്പൊ ഇപ്പൊ ഞാനായിട്ട് എന്നെ പറയാണ്, ഉണ്ട് ദൈവമേനി മൂവി തരുമ്പോ കട്ടിയത് കളയും. ഞാൻ അറിഞ്ഞെടുക്കാണ് എനിക്ക് ചെയ്യാൻ പറ്റിയത്, വളരെ കുറച്ചേ ഉള്ളൂ എങ്കിലും അവളൊക്കെ നല്ല ശക്തമായ ഒരു ക്യാരക്ടർ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അപ്പൊ മൂവി റിലീസാകുമ്പോ ഈ പ്രോത്സാഹനം അവിടെ ഉണ്ടാവണം അല്ലേ? അതെ, ഇവരുടെ എടുത്ത് പറഞ്ഞു. ഇങ്ങനെ അങ്ങനല്ല, ഇപ്പൊ നമ്മളും സിനിമയിലൊക്കെ അഭിനയിക്കുന്നുണ്ട്, പക്ഷെ നമ്മൾ വിളിച്ചുകൊണ്ടേ കാണിക്കേണ്ടി വരത്തില്ല സിനിമകൾ അല്ലേ. പാടാ ഒന്ന് കാണടാ എന്നൊക്കെ പറഞ്ഞ് വിളിച്ച് നിർബന്ധിച്ച് ടിക്കറ്റ് എടുത്ത് കൊടുത്ത് കാണിക്കുന്നു. പക്ഷെ സുൽത്രയുടെയൊക്കെ ഭാഗ്യം എന്ന് പറയുന്ന ഈ സിനിമ ആർക്കും പറയണ്ട, അതായത് അതൊന്ന് പോയി കാണണേടാ എന്ന് പറയണ്ട. കാരണം വെയിറ്റ് കാണുന്നത് റിലീസ് ആവണേന്റെ അന്ന് കാണാൻ വേണ്ടി, അത് വലിയ ഭാഗ്യമാണ്. പിന്നെ എനിക്കൊന്ന് മലയാള സിനിമയിലെ ഏറ്റവും ബജറ്റിൽ വരാൻ പോകുന്ന സിനിമയാണെന്ന് തോന്നുന്നു. എന്തായാലും ബിഗ് ബോസ് കഴിഞ്ഞിട്ട് വലിയൊരു ലക്കം കൂടിയാണ്, നല്ലൊരു ഭാഗ്യം തന്നെ, വലിയൊരു പ്രൊഡക്ഷൻ അല്ലേ, അതില് ഓക്കെയാൻ പറ്റി. അപ്പൊ അശ്വിന്റെ ബർത്ത്ഡേയോട് അനുബന്ധിച്ച് അതോടെ എനിക്ക് എല്ലാരോടും പറയാൻ പറ്റി അല്ലേ അശ്വന? പക്ഷെ ഏറ്റവും നല്ല കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന അശ്വനാണ്. ഞാനിങ്ങനെ നിന്ന് ഇവിടെ കൊണ്ടടിച്ച് നിൽക്കാറുണ്ട്, ഇത്രയും കാര്യങ്ങൾ ആലോചിച്ച് 5 കുട്ടികളുടെ പഠിത്തം ഇതൊക്കെ ഇത്രയൊക്കെ ചിന്തിച്ച് അവൻ ചെയ്യുന്നുണ്ടല്ലോ ഈ ചെറുപ്രായത്തിൽ, അതാണ് എടുത്ത് പറയേണ്ടത്. സിനിമയല്ലേ, ഒരു സന്തോഷവാർത്ത ഉണ്ട്. ഞാൻ ഉടൻ തന്നെ മഴയിലും മരവരുമ്പിലെ ടോപ്പ് ആങ്കറിൽ ടോപ്പ് ആങ്കറിന്റെ പരിപാടിയിൽ അവതാരകനായിട്ട് എത്തുന്നുണ്ട്. അപ്പൊ എല്ലാരും സെറ്റായില്ലേ? ഇതെല്ലാം ഓരോ ചാനലാണ് അല്ല, ഞാൻ ചോദിച്ചത് എല്ലാം ഓരോ ചാനലുകളാണ്. നിങ്ങളെ കുറിച്ച് സ്ഥിരം ബ്യൂട്ടി വൈബ്സ് നിങ്ങളുടെ ഈ ചോദ്യം.